കാരുണ്യത്തിൻ്റെ കരുത്ത് അപാരമാണ്. മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നതിൽ അത് അനൽപമായ പങ്ക് വഹിക്കുന്നു. കഠിനഹൃദയരെ പോലും കീഴ്പ്പെടുത്തുവാൻ കാരുണ്യത്തിന് കഴിയും. പ്രവാചകൻ അതിരുകളില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉടമയായിരുന്നു. കഷ്ടപ്പെടുന്ന മനുഷ്യരോടുള്ള കാരുണ്യം, അനാഥരോട്, അഗതികളോട്, കുട്ടികളോട്, സ്ത്രീകളോട്, പ്രായം ചെന്നവരോട്, എല്ലാവരോടും പ്രവാചകൻ അങ്ങേയറ്റത്തെ കാരുണ്യം കാണിച്ചു. മാത്രമല്ല, മൃഗങ്ങളോടും പക്ഷികളോടും പ്രാണികളോടും വരെ പ്രവാചകൻ കാരുണ്യം പ്രകടിപ്പിക്കുകയുണ്ടായി. ഒരു യാത്രയിൽ പ്രവാചകൻ്റെ അനുയായികൾ തണുപ്പകറ്റാൻ തീ കത്തിച്ചു. അരിയിലൂടെ പോകുന്ന ഉറുമ്പും കൂട്ടത്തെ അത് ബാധിക്കുമെന്ന് കണ്ടറിഞ്ഞ പ്രവാചകൻ അത് കത്തിച്ച വ്യക്തിയോട് കെടുത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഉറുമ്പുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചു. മറ്റൊരിക്കൽ ഒരു യാത്രയിൽ പ്രവാചകനും അനുയായികളും ഒരിടത്ത് വിഷമിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത തോട്ടത്തിൽ ഒരൊട്ടകം കരയുന്നുണ്ട്. പ്രവാചകൻ അടുത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കണ്ണിൽ വെള്ളത്തുള്ളികളുണ്ടായിരുന്നു. സ്വന്തം കൈകൊണ്ട് അത് തുടച്ചു മാറ്റിക്കൊണ്ട് പ്രവാചകൻ ആരാണതിൻ്റെ ഉടമയെന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് പ്രപഞ്ചനാഥനായ ദൈവം ഇത് തന്നത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒന്നുകിൽ തിന്നാൻ വിട്ടയക്കുക, അല്ലെങ്കിൽ അതിനാവശ്യമായ ആഹാരം കൊടുക്കുക. അങ്ങനെ പ്രവാചകൻ്റെ നിർദ്ദേശം അയാൾ പാലിച്ചു, അതിനെ വിട്ടയച്ചു. മറ്റൊരിക്കൽ പ്രവാചകനും അനുയായികളും യാത്രയിലായിരിക്കെ അനുയായികളിൽ ഒരാൾ ഒരു പക്ഷിക്കുഞ്ഞിനെയും അതിൻ്റെ തള്ളയും കണ്ടു. കുഞ്ഞുങ്ങളെ തൻ്റെ വിരിപ്പിൽ ആക്കി കൊണ്ടുവന്നു. അപ്പോൾ തള്ളപ്പക്ഷി പാറിപ്പോയി. പക്ഷേ ഏറെ കഴിയും മുമ്പേ ആ കുഞ്ഞുങ്ങൾക്ക് മുകളിൽ അത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഉടനെ തന്നെ കുഞ്ഞുങ്ങളടുത്ത് വന്നിരുന്നു. അപ്പോൾ അയാൾ പക്ഷി കുഞ്ഞുങ്ങളെ മാത്രമല്ല തള്ളപ്പക്ഷിയെയും പിടികൂടി. ഇത് കണ്ട പ്രവാചകൻ ചോദിച്ചു, ആ തള്ളപ്പക്ഷി എന്തൊരു സ്നേഹമാണ്, കാരുണ്യമാണ് തൻ്റെ കുഞ്ഞുങ്ങളോട് പുലർത്തുന്നത്. ഇതിൻ്റെ എത്രയോ ഇരട്ടി കാരുണ്യമുള്ളവനാണ് പ്രപഞ്ചനാഥനായ ദൈവം. അവൻ തൻ്റെ സൃഷ്ടികളോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നു. തുടർന്ന് ആ പക്ഷിക്കുഞ്ഞുങ്ങളെയും തള്ളപ്പക്ഷിയും അതിനെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവയെ രക്ഷിക്കുകയുണ്ടായി. ഇത് എല്ലാ ജീവജാലങ്ങളോടും പ്രവാചകം പുലർത്തിയ കാരുണ്യമായിരുന്നു. ദാഹിച്ചു അലയുന്ന പട്ടിക്ക് വെള്ളം കൊടുക്കുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ചു. പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിടുന്നത് പാപമാണെന്ന് പഠിപ്പിച്ചു. അപ്രകാരം തന്നെ പക്ഷി കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ചും തൻ്റെ കീഴിലുള്ള അനുയായികളുടെ കുട്ടികൾ പക്ഷികളെ വളർത്തുമ്പോൾ അവയുടെ കാരുണ്യം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കടിക്കാൻ വരുന്ന പാമ്പിനെ കൊല്ലാൻ അനുവദിച്ച പ്രവാചകൻ മാളത്തിലേക്ക് പോകുന്ന പാമ്പിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളോടും അങ്ങേയറ്റം കാരുണ്യം കാണിച്ചു, മരത്തോട് പോലും. ഒരിക്കൽ ഒരാൾ തൻ്റെ ഈത്തപ്പനെ കല്ലെറിഞ്ഞ കുട്ടിയെ കൂട്ടി പ്രവാചകൻ്റെ അടുത്ത് വന്നു. പ്രവാചകൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് മരത്തിനെ കല്ലെറിഞ്ഞ്? പണം കിട്ടാന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആ മരത്തിന് വേദനിക്കില്ലേ, മുറിവ് പറ്റില്ലേ, പണം പാകമായാൽ താഴെ ചാടിക്കൊള്ളുമല്ലോ. എന്നിട്ട് പറഞ്ഞു, മോനെ, മരത്തെ കല്ലെറിത് അതിന് വേദനിക്കുമെന്ന്. മനുഷ്യരെ മാത്രമല്ല, ജീവജാലങ്ങളെയും മരത്തെയും മണ്ണിനെയും മലയെയും എല്ലാം സ്നേഹിച്ച കാരുണ്യത്തിൻ്റെ നിറകുടമായിരുന്നു പ്രവാചകൻ. ആ കാരുണ്യത്തിൻ്റെ മാതൃകയാണ് അദ്ദേഹം മനുഷ്യാശിക്ക് നൽകിയത്. ആ പ്രവാചകനിൽ ക്രൂരത ആരോപിക്കുന്നത് തന്നെ കൊടും ക്രൂരതയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.